ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബീഫ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ ഉമ്മ സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്, ഉമ്മ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും ഗരം മസാലയും കൂടി ഒരുമിച്ച് വറുത്തെടുത്തതാണ് കേട്ടോ. അതാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കണത്. അടി പിടിക്കാതെ ഒന്ന് ഒരുമിച്ച് വറുത്തെടുക്കണേ. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ആദ്യം വേണമെങ്കിൽ ഒരുമിച്ച് അത് വറുത്തെടുക്കാം കേട്ടോ പൊടികൾ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇതിപ്പോൾ 4 വിസിൽ വരെ കൊടുത്തത് കേട്ടോ. ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കത് വേവിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സവോളയാണ് കേട്ടോ എടുത്തത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് മുന്നേ അതിലേക്ക് ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ബീഫിലിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ്, ഇപ്പം നോക്കിയിട്ടിടണേ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം കേട്ടോ വിസിൽ കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ മിക്സിയിൽ കിടന്നിട്ട് ഇനി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം, റോസ്റ്റായി വരണം. അപ്പോഴും ഒന്ന് വേവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇനി വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഉമ്മ സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.